അപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ ദിക്റുകളൊന്നും ഉയർത്തിയത് കൊണ്ട് വിരോധമില്ല. ഇമാമ് ഉയർത്തിച്ചെല്ലുന്നത് മഅ്മൂമിങ്ങളെ ഒന്ന് തംബീഹാക്കാനും കൂടിയാണ്. അതിന് മഅ്മൂമിങ്ങളും എല്ലാവരും കൂടി ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രൊഫസ് സൗത്ത് ചെയ്യ എന്നതിന് അടിസ്ഥാനം ഉണ്ട്. പക്ഷേ ബാക്കില് മസ്ബൂക്കിങ്ങൾ ഉണ്ടാവാതിരിക്കണം. മസ്ബൂക്കിങ്ങൾ നിസ്കാരത്തിന് ബാക്കില് ഉണ്ടെങ്കിൽ അവർക്ക് തശ്വീശ് വരും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ജഹ്റാക്കാൻ പാടില്ല. അത് ഇമാമ് ദുആയും ജഹ്റാക്കാൻ പാടില്ല. തശ്വീശാക്കുന്ന നിനക്ക് ദിക്റും ഒന്നും ജഹ്റാക്കാൻ പാടില്ല. അത് സഖാഫികളെ അല്ലാത്തവരൊക്കെ ഒന്ന് പഠിപ്പിച്ച് അടിക്കേണ്ടി വരും ചിലപ്പോ. നല്ല ഉഷാറുള്ള ആളാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദുആ ഇങ്ങനെ പൊടി പൊടിച്ചാല് അത് മഅ്മൂമിങ്ങള് ബാക്കിൽ ഉള്ളപ്പം പാടില്ല. അല്ലാത്ത സമയത്ത് പൊടി പൊടിച്ചോട് തവാബിയാണെങ്കിലും ഹുക്കുമിന് വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ തന്നെ കൊണ്ടില്ലേ ഫാത്തിഹ ഓതി ആ സമയത്ത് മഅ്മൂം ഇങ്ങനെ അടങ്ങി നിൽക്ക, എന്നിട്ട് സൂറത്തോതുന്നതിന്റെ മുമ്പ് ഒരല്പസമയം അഥവാ ഫാത്തിഹ ഓതി തീരാനുള്ള സമയം ഇമാം സുക്കൂത്താവുകയോ അല്ലെങ്കിൽ ഓതാൻ പോകുന്ന സൂറത്തിൽ നിന്ന് അല്പം സിറായിട്ട് ഓതുകയോ ചെയ്യണം. അങ്ങനെ സിറായിട്ട് ഓതുക അല്ലെങ്കിൽ മുണ്ടാതിരിക്ക. അത് സുന്നത്താക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? മഅ്മൂമിന് തശ്വീശ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തശ്വീശ് ഉണ്ടാവില്ലേ നിക്കരിക്കുന്നവർക്ക്? തശ്വീശ് ഉണ്ടാവും ഉറക്കം അങ്ങനെ ദ്വാരന്നാൽ. ഫതോൽമൊഴിയിൽ പറഞ്ഞില്ലേ മുസല്ലി നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ മസ്ബൂക്കിങ്ങൾ ധാരാളമുണ്ടെങ്കിൽ ആ മസ്ബൂക്കിങ്ങൾക്ക് തശ്വീശ് വരുമെന്ന് കണ്ടാൽ ഇമാമ ദുആ കൊണ്ട് ജഹ്റാക്കല് ഹറാം ആണ്. അപ്പൊ മെല്ലെ ദുആ മതിയല്ലോ. നിങ്ങൾ ഒന്നായിട്ട് തജ്വീദൊക്കെ റെഡിയാക്കിയിട്ട് ഇമാമിന്റെ ഗൗരവം ഒക്കെ മനസ്സിലാക്കി കൊടുക്കരുത്. ദുആ കൊണ്ടായിക്കൊള്ളുന്നില്ല. കുറവായാലും ഏറിയാലും മസല ഒന്നാണ്. അവിടെ നിസ്കരിക്കുന്ന മസ്ബൂക്ക് അവിടെ ഉണ്ടോ അവർക്ക് തശ്വീശ് വരും. ആ തശ്വീശ് വരുന്ന നിരക്ക് ജഹ്റാക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ജഹ്റാക്കാന്നല്ല ഇപ്പൊ പറഞ്ഞത്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. നമ്മളൊക്കെ ചെയ്യും പോലെ നമ്മൾ ദിക്റുമല്ലേ അത് അറിഞ്ഞൂടാത്തടത്ത് അതല്ലേ പറഞ്ഞ താലീം ഉള്ളടത്ത് ഏത് ദിക്റ് അതൊന്നുമില്ല. എവിടെ അത് ഈ ഉറങ്ങുന്ന ആൾക്കാരൊന്നും ഉണർത്താനും കൂടി ആയിരിക്കും. നമ്മളിപ്പോ നമ്മള് തെഹലീല് മാത്രമാണ് എല്ലാവരും കൂടി ഉറക്കം ചെല്ലത്. ബാക്കിയുള്ള ദിക്റൊക്കെ മെല്ലെ തന്നെ ചെല്ലത്. അതെല്ലാവർക്കും അറിയാം. തെഹലീല് പിന്നെ ഒന്ന് തനബ്ബുഹാക്കാനും ഒന്ന് എല്ലാവരും കൂടി തംബീഹാക്കാൻ വേണ്ടിയിട്ട് ഉറക്കം ചൊല്ലി വരുന്നൊരു പതിവ് പഴയ കാലം മുതൽക്കേ ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഷാഫി മദ്ഹബുള്ള എല്ലാ സ്ഥലത്തും മിക്കവാറും സ്ഥലത്തും ഉണ്ട്. ഇന്തോനേഷ്യ, സിംഗപ്പൂര്, മലേഷ്യ,
അവിടെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കത്തില്ല. മലേഷ്യയിൽ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന അതും എല്ലാവരും ഒന്നായിട്ട് കാണത്തില്ല, കുറച്ച് ഉറക്കത്തില്ല. അതാണ് ഈ കുട്ടികളൊക്കെ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, ദർസിൽ പഠിക്കുന്ന കുട്ടികൾ അതൊക്കെ സലാം വീട്ടിൽ ഇങ്ങനെ ഉത്തിരിക്കാന്നല്ലാതെ ചെല്ലൂല. അപ്പൊ അതിനൊന്ന് ചെറിയൊരു തമ്പി ആക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കത്തില്ല, പിന്നെ അൽഹംദുലില്ലാഹ് ഇല്ല. ഏതായാലും റഫഅ സൗത്ത് മൻഹി അല്ലാതിപ്പോ വന്നല്ലോ.